സംബന്ധിച്ച് വളരെയേറെ സന്തോഷത്തിൻ്റെയും അതിലേറെ നന്ദിയുടെയും സുന്ദര ദിവസമാണ് ഇന്ന്. നമ്മുടെ ഈ ഒരു കുർബാന ഈ പ്രദേശത്ത് ആരംഭിച്ചിട്ട് രണ്ട് വർഷം കഴിയുന്ന അവസരത്തിൽ പുതിയ ദേവാലയത്തിന് തറക്കല്ലിടുവാനായിട്ട് നമ്മൾ ഇന്ന് ഒരുമിച്ച് ചേർന്നിരിക്കുകയാണ്. നമ്മൾ ഈ വ്യാഴാഴ്ച തന്നെ വിശുദ്ധ ദിവസത്തിൻ്റെ നവേന ജലി പാർത്തി ദിവസം തന്നെ നമുക്ക് ഒത്തുചേരാൻ വേണ്ടി അവസരം ലഭിച്ച ഓർത്ത് തൃപ്തിയേക്കാൻ പറയാനും നന്ദി പറയാം. നമ്മോടൊപ്പം ഇന്ന് ആയിരുന്ന വിശുദ്ധ ബലി അർപ്പിച്ച് നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ച് നമ്മുടെ പുതിയ ദേവാലയം തറക്കെടുവാനായിട്ട് വൃത്തങ്ങാളി രൂപതയുടെ അഭിയന്യ മാർ ലോറൻസ് മുക്കുടി പിതാവ് നമ്മോടൊപ്പം പാലിക്കുന്നു. ഞാൻ പിതാവിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ പിതാവ് പറഞ്ഞ് കുർബാന ചെല്ലി നമുക്ക് പ്രാർത്ഥിച്ച ശേഷം ചെയ്യാമെന്ന് പറയാൻ സന്തോഷം പിതാവ് പറയുകയും പിതാവ് നമ്മളോടൊപ്പം എത്തിച്ചേരുകയും ചെയ്ത് അഭിയുന്ന പിതാവിനെ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും നാമത്തിൽ ഈ കൊച്ചു കൂട്ടായ്മയിലേക്ക് ഏറ്റവും സ്നേഹപൂർവ്വം ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. പിതാവിൻ്റെ കൂടെ നമ്മുടെ ഇടവകയുടെ മുൻ വികാരി കുര്യായ ബഹുമാനപ്പെട്ട കുര്യാക്കോസ് വീട്ടു വേണ്ടി അച്ഛൻ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അച്ഛനാണ് നമ്മുടെ ഈ പ്രദേശത്ത് സിറമലബ സഭാ മക്കളെ ഒരുമിച്ച് കൂട്ടാൻ വേണ്ടിയുള്ള വലിയ തീക്ഷ്ണത നിറഞ്ഞ അച്ഛനായിട്ട് പ്രവർത്തിച്ച് മുമ്പോട്ട് കടന്നുപോയത്. അച്ഛനെയും പ്രത്യേകമായിട്ട് ഈ ഒരു കൂട്ടായ്മയിലേക്ക് വിശുദ്ധ ബലിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. പിതാവിൻ്റെ വലതുവശം നിൽക്കുന്ന അച്ഛനും കഥയും പരിചയം കാണത്തിലെ ബഹുമാനപ്പെട്ട ജോസഫ് മമ്പള്ളിക്കുന്നൻ അച്ഛനാണ്. ഞാൻ അച്ഛനായിട്ട് ആദ്യത്തെ കൊല്ലം മംഗലാപുരത്ത് അച്ഛൻ്റെ കൊച്ചച്ഛനായിട്ടാണ് ഞാൻ സേവനം ആരംഭിച്ചത്. നമ്മുടെ രൂപതയുടെ രണ്ടാമത്തെ വികാരി ജനറാൾ അച്ഛനായിട്ട് അച്ഛൻ നമ്മുടെ രൂപതയെ ഒരുപാട് വർഷക്കാലം സേവനം ചെയ്ത് ഇപ്പോൾ തലശ്ശേരി അതിരൂപതയിൽ അച്ഛനായിരിക്കാം. അച്ഛൻ ഈ ദിവസങ്ങളിൽ നമ്മൾ രൂപത കേന്ദ്രത്തിൽ വന്നതാണ് പ്രത്യേകമായ കാരണമാണ് അച്ഛൻ്റെ പൗരോഹിത്യ സ്വീകരണത്തിൻ്റെ 50-ാം വർഷം ജൂബിലി ആഘോഷിക്കുന്ന അവസരമാണ്. അപ്പോൾ അച്ഛന് ആ ഒരു ജൂബിലി ആഘോഷത്തിൽ പങ്കുചേരാൻ വേണ്ടി രൂപതയിൽ വന്ന് ചേർന്നപ്പോൾ ഞാൻ ഇന്നലെ ചെന്നപ്പോൾ പിതാവും ഞാനൊക്കെ പറഞ്ഞതനുസരിച്ച് അച്ഛന് നമ്മുടെ പുതിയൊരു കുർബാന നടന്ന സ്ഥലം കാണാൻ വേണ്ടി അച്ഛൻ പറഞ്ഞ രൂപത എല്ലാ സ്ഥലത്തും പോയിട്ടുണ്ട് ഇവിടെ വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അച്ഛൻ വരാമെന്ന് സമ്മതിച്ച് കാണിച്ച് ബഹുമാനപ്പെട്ട ജോസഫ് മമ്പള്ളിക്കുന്നൻ അച്ഛന് പ്രത്യേകിച്ച് ചെറുപ്പക്കാരെല്ലാവരും നാം ഒരു പൗരോഹിത്യ സുവർണ ജൂബിലി ആഘോഷിക്കുന്ന ഈ വർഷം ജൂബിലിയുടെ മംഗളങ്ങൾ സ്നേഹപോലം നേർന്നുകൊണ്ട് എല്ലാവരുടെയും നാമത്തിനെയും വിശുദ്ധീകരിക്കുന്ന ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ബഹുമാനപ്പെട്ട അവച്ചച്ഛൻ നമ്മൾ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കുട്ടപ്പാടിയിൽ നിന്ന് നമ്മുടെ കൈക്കാരന്മാര് വ്യക്തികൾ വന്നിട്ടുണ്ട്. പതാവുകാർ വരേണ്ടതാണ്. അവിടെ ചേട്ടൻ മരിച്ചിട്ട് 4 ശവടക്കാണ്. അവിടെ അവരാരും വരത്തില്ല. മറ്റാരും നമ്മൾ വിളിച്ചിട്ടില്ല. നമ്മുടെ ഇടവക്കാരുള്ളവർ മാത്രമേ എന്നിവിടെ ഉള്ളൂ. എന്നിരുന്നാൽ തന്നെ നമ്മുടെ ഇടവകയെ സംബന്ധിച്ച് ചരിത്ര പ്രധാനമായ ഒരു ദിവസമാണെന്ന് പറയാൻ വേണ്ടി ആഗ്രഹിക്കുക. അവിടെ വിശുദ്ധ ബലിയിൽ തമ്പുരാനെ നന്ദി പറഞ്ഞുകൊണ്ട് നമ്മൾ എല്ലാവരും ഒരുമിച്ച് ചേർത്ത്
പ്രത്യേകിച്ച് മലബാർ സഭയുടെ തനതായ ശൈലി ആരാധന ക്രമവും ആരാധന നടത്തുവാനായിട്ട് ദൈവം നമ്മളെ ഒരുമിച്ച് കൂട്ടി വളർത്തുന്നു പോകുന്നതിന് ഓർത്ത് പ്രത്യേകം നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം. പ്രത്യേകമായി ഇന്ന് നൊവേന ഏറ്റെടുത്ത് എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യാം. വിശുദ്ധ യോദാഥ ദൈവം പ്രത്യേകമായ മാധ്യസ്ഥം നമ്മുടെ കൂടെ ഈ നാളിലെല്ലാം ധാരാളമായി ഉണ്ടായിരുന്നു, ഇനി മുമ്പോട്ട് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചു വന്നു. എല്ലാം ഒന്ന് ചേർന്ന് പ്രത്യേക ഒരു വിശുദ്ധ നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. തിരുനാള് കർത്താവരുളിയ കൽപ്പന പോ, തിരുനാമത്തിൽ ചേർന്നിട ഒരുമയുടെ ബലിയർപ്പിക്കരായി തീർന്നിട നവമൊരു പീഠമൊരു അനുരഞ്ജിതരായി തീർന്നിട സ്നേഹമൊഴിയാകും തിരുമുൻപാതയണം ഗുരുവിൻ സ്നേഹമൊഴിയാകും ഞാനവരണം
പാടുമതി കർത്താവിൻ സ്തുതി ഗീതങ്ങൾ ജീവിതകാലം മുഴുവൻ ഞാൻ നാഗരുഗീതികൾ പാടിയിടം ഒന്നാം ലേഖനം രണ്ടാം അധ്യായം 6 മുതൽ 10 വരെ നമ്മൾ ഗുരു ആശീർവദിക്കുന്നു.
പക്വതകളുടെ ഇടയിൽ ഞങ്ങൾ ജ്ഞാനം പ്രസംഗിക്കുന്നു. എന്നാൽ അത് ഈ യുഗത്തിന്റെയോ ഈ യുഗത്തിലെ നാശോന്മുഖരായ ഭരണാധികാരികളുടെയോ ജ്ഞാനമല്ല, ദൈവത്തിന്റെ രഹസ്യാത്മകവും നിഗൂഢവും നിഗൂഢവുമായ ജ്ഞാനമാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നത്. അത് യുഗാരംഭത്തിന് മുമ്പ് തന്നെ നമ്മുടെ മഹത്വത്തിനായി ദൈവം മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ളതാണ്. ഈ യുഗത്തിലെ ഭരണാധികാരികൾ ആരും തന്നെ ഈ ജ്ഞാനം അറിഞ്ഞില്ല. കാരണം അറിഞ്ഞിരുന്നെങ്കിൽ അവർ മഹത്വത്തിന്റെ കർത്താവിനെ ക്രൂശിക്കുമായിരുന്നില്ല. എന്നാൽ എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ കണ്ടു കണ്ടിട്ടില്ലാത്തതും കാതു കേട്ടിട്ടില്ലാത്തതും മനുഷ്യ മനസ്സുകളിൽ പ്രവേശിച്ചിട്ടില്ലാത്തതുമായ കാര്യങ്ങൾ തന്നെ സ്നേഹിക്കുന്നവർക്കായി ദൈവം ഒരുക്കിയിരിക്കുന്നു. നമുക്ക് ആത്മാവിലൂടെ ദൈവം അവ വെളിപ്പെടുത്തി തന്നിരിക്കുന്നു. ആത്മാവ് സകലതും ദൈവത്തിന്റെ ആഴങ്ങൾ പോലും ആരാഞ്ഞറിയുന്നു. പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോട് കൂടെ. വിശുദ്ധ ലൂക്ക അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം 7:11-17 വരെ തിരുവചനങ്ങൾ. ഇതിനുശേഷം യേശു നായിൻ എന്ന പട്ടണത്തിലേക്ക് പോയി. ശിഷ്യന്മാരും വലിയ ഒരു ജനക്കൂട്ടവും അവനെ അനുയാത്ര ചെയ്തു. അവൻ നഗര കവാടത്തിന് അടുത്തെത്തിയപ്പോൾ മരിച്ചുപോയ ഒരുവനെ ചിലർ എടുത്തുകൊണ്ട് വരുന്നത് കണ്ടു. അവൻ അമ്മയുടെ ഏക പുത്രനായിരുന്നു. അവൾ വിധവയും പട്ടണത്തിൽ നിന്ന് വലിയ ഒരു ജനക്കൂട്ടവും അവളോടൊപ്പം ഉണ്ടായിരുന്നു. അവളെ കണ്ട് അനുകമ്പ തോന്നി കർത്താവ് അവളോട് പറഞ്ഞു, കരയണ്ട. അവൻ മുന്നോട്ട് വന്ന് ശവമഞ്ചത്തിന്മേൽ തൊട്ടു. അത് വഹിച്ചിരുന്നവർ നിന്നു. അവൻ പറഞ്ഞു, യുവാവേ, ഞാൻ നിന്നോട് പറയുന്നു, എഴുന്നേൽക്കുക. മരിച്ചവൻ ഉടനെ എഴുന്നേൽക്കുകയും സംസാരിക്കാൻ തുടങ്ങുകയും ചെയ്തു. യേശു അവനെ അമ്മയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തു. ഭയം എല്ലാവരെയും ഗ്രസിച്ചു. അവർ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു, ഒരു വലിയ പ്രവാചകൻ നമ്മുടെ ഇടയിൽ ഉയർന്നിരിക്കുന്നു. ദൈവം തന്റെ ജനത്തെ സന്ദർശിച്ചിരിക്കുന്നു. അവനെ പറ്റിയുള്ള ഈ വാർത്ത യൂദയ മുഴുവനിലും സമീപിച്ച് സമീപപ്രദേശങ്ങളിലും പരന്നു. സഹോദരി സഹോദരന്മാരെ, വാത്സല്യമുള്ള കുട്ടികളെ, ഏറെ സന്തോഷത്തോടുകൂടി ദൈവകൃപയെ ആശ്രയിച്ചുകൊണ്ട് നമ്മളെല്ലാവരും ഇന്നിവിടെ കൂടിയിരിക്കുകയാണ്. കഴിഞ്ഞ 2 വർഷമായി മർദാളം എന്ന് നമ്മൾ വിളിക്കും പൊതുവെ നീരാജയിലുള്ള ഈ പള്ളിയില് വിശുദ്ധ കുർബാന അർപ്പിക്കുകയും വ്യാഴാഴ്ചകളില് വിശുദ്ധ യൂദാശ്ലീഹായുടെ അത്ഭുത പ്രവർത്തകനായ വിശുദ്ധ യൂദാശ്ലീഹായുടെ നൊവേന വേണ്ടി അപേക്ഷിക്കുകയും ചെയ്യുന്ന പതിവ് നമുക്കുണ്ടായി. നമ്മളത് ആരംഭിച്ചു. നമ്മുടേതായ സഭയുടെ പാരമ്പര്യമനുസരിച്ച് നമ്മൾ ആരാധനാക്രമം നടത്തുകയും
ആധ്യാത്മികത വളരുവാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുകയും ചെയ്യുന്നു. ദൈവത്തിന് ഹിതകരമായ കാര്യമാണത് ദൈവം ആഗ്രഹിക്കുന്നു. സഭയും അത് നമ്മൾ പഠിപ്പിക്കുന്നു. ഓരോ വ്യക്തിസഭകളും അവരവരുടേതായിട്ടുള്ള പാരമ്പര്യമനത്തിൽ വേണം ആരാധനാക്രമവും ആധ്യാത്മികത നയിക്കാനെന്നും ഏതെങ്കിലും കാരണത്താൽ അവരവരുടെ പാരമ്പര്യത്തിൽ നിന്ന് മാറിപ്പോയിട്ടുണ്ടെങ്കിൽ അതിലേക്ക് തിരിച്ചു വരണമെന്നുമാണ് വത്തിക്കാൻ സ്വർണ്ണദോഷ തിരുസഭ നമ്മളെ പഠിപ്പിക്കുന്നത്. അതനുസരിച്ച് നമ്മൾ കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ദൈവത്തിന് നന്ദി പറയാൻ നമുക്ക് സൗകര്യപ്രദമായ ഒരു ദേവാലയം ആവശ്യമുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിലാണ് നമ്മൾ. നമ്മൾ അതിനുവേണ്ടി അല്പം സ്ഥലമൊക്കെ വാങ്ങിക്കുവാനായിട്ട് ഇടയായി. നാളിതുവരെ ഇപ്പോഴും നമ്മുടെ അരക്ഷേടനാണ് ഇതിനു വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു തരിക. നമുക്ക് അരക്ഷേടനോടും കുടുംബത്തിനോടും വലിയ നന്ദിയും കടപ്പാടും ഉണ്ട് എന്നുള്ള കാര്യം ഞാനിപ്പോൾ പരസ്യമായിട്ട് അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. നമുക്ക് സ്വന്തമായി വാങ്ങിയ സ്ഥലത്ത് നമ്മൾ ഒരു പള്ളി പണിയാനായിട്ടുള്ള പ്രാർത്ഥനയിലും പരിശ്രമത്തിലുമാണ്. അതിനുവേണ്ടി ഇന്ന് തറക്കല്ലിടുകയാണ്. നമ്മുടെ ഈ പള്ളി പണിയാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം റോഡിൽ നിന്ന് അല്പം താഴെയായതുകൊണ്ട് നമ്മൾ പണിയുമ്പോൾ അതിനുള്ള ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി വേണം പണിയുവാനായിട്ട്. അടിയിലത്തെ ഒരു നില പണിയണം. അത് നമ്മൾ തൽക്കാലത്തേക്ക് നമ്മൾ കുർബാനയ്ക്കൊക്കെയായിട്ട് നമ്മൾ ഉപയോഗിക്കും. അതിനുശേഷം പിന്നീട് അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിന് മുകളിൽ രണ്ടാമത്തെ നില പണിയും. ആ നിലയിലായിരിക്കും യഥാർത്ഥത്തിലുള്ള എല്ലാ സംവിധാനങ്ങളിലുള്ള നമ്മുടെ പള്ളി ഉണ്ടാകുന്നത്. അതുവരെ നമ്മൾ താഴത്തെ നിലയിലായിരിക്കും. താഴത്തെ നില നമുക്ക് പിന്നീട് കുട്ടികൾക്ക് വേദാവിടെ പഠിക്കുവാനും നമുക്ക് പൊതുയോഗം കൂടുവാനും ഇടവകയുടെ മറ്റുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാനായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അങ്ങനെ ഒരു കെട്ടിടമാണ് നമ്മുടെ മനസ്സിൽ കണ്ടിട്ടുള്ളത്. അതനുസരിച്ചാണ് ഇവിടെ പ്ലാൻ തയ്യാറാക്കിയിട്ടുള്ളത്. നമ്മളിപ്പോഴാദ്യം ഈ ഗ്രൗണ്ട് ഫ്ലോർ അടിയനിലയാണ് നമ്മൾ പണിയാനായിട്ട് ഉദ്ദേശിക്കുന്നത് എന്ന് അച്ഛനോട് പറഞ്ഞു. അതനുസരിച്ച് ഇന്ന് കല്ലിട്ട് അതിന് പണി ആരംഭിക്കുകയാണ്. ഇതിനുവേണ്ടി പരിശ്രമിക്കുന്ന ബഹുമാനപ്പെട്ട വി ആർ സിനും കൊച്ചനും പണിയിലെ നിങ്ങളുടെ ബന്ധപ്പെട്ട കൈക്കാരന്മാർ കമ്മിറ്റി അംഗങ്ങൾ എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. അതിനു വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും നന്നായി പരിശ്രമിക്കും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇവിടെ പള്ളി വേണം എന്നുള്ള ഒരു ചിന്ത അല്ലെങ്കിൽ ഒരു ആഗ്രഹം അപേക്ഷ എനിക്ക് തന്നപ്പോൾ ഇവിടുത്തെ ആളുകൾ എനിക്ക് തന്നൊരു വാക്ക് പിതാവ് എങ്ങനെയും സ്ഥലം മേടിക്കാൻ വേണ്ടി സഹായിച്ചാൽ മതി, പള്ളി നിങ്ങൾ പറഞ്ഞുകൊള്ളാം എന്നാണ് എന്നോട് പറഞ്ഞ വാക്ക്. ആ വാക്ക് ഞാൻ വിശ്വസിക്കുകയാണ്. നിങ്ങൾ പള്ളി പണിയണം, നല്ല പള്ളി പണിയണം. പള്ളി പണിതിട്ട് ദൈവം നടത്തത്തിനും യുവദാസ് ലീഹായുടെ ഉയർച്ചയ്ക്കും മധ്യസ്ഥനൊക്കെ അത് കാഴ്ചവെക്കണമെന്നുള്ള കാര്യം നിങ്ങളോട് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. ഇവിടെ കുറച്ച് ഇടവക്കാരായിട്ട് കുറച്ച് വീട്ടുകാർ മാത്രമേ ഉള്ളൂ എന്നെനിക്കറിയാം. അതുകൊണ്ട് ഇടവക്കാർ കുറച്ച് വീട്ടുകാർ എല്ലാവരും ഒന്ന് കൈ അഴിഞ്ഞ് സഹായിച്ചാലേ കാര്യങ്ങൾ നടക്കുള്ളൂ. ബാക്കിയുള്ള സഹായമൊക്കെയുള്ളവരുടെ നമുക്ക് ചോദിക്കാനായിട്ട് സാധിക്കുമായിരിക്കും. ഏതായാലും ആവശ്യം നമ്മുടേതാണ്. അതുകൊണ്ട് ഇടവക്കാർ ആ കാര്യത്തിൽ ശ്രദ്ധിക്കണം, വാക്ക് പാലിക്കണം എന്ന് ഞാൻ നിങ്ങളെ ഞാൻ ഓർമ്മിക്കുക. നിങ്ങൾ പാലിക്കുന്നത് ചെയ്യുമെന്നാണ് എൻ്റെ വിചാരം. സ്നേഹമുള്ളവരെ ഇന്ന് നമ്മൾ ഇവിടെ കൂടുന്ന വേളയിൽ നമ്മുടെ കൂടെ നമ്മുടെ മുൻ വികാരി ബഹുമാനപ്പെട്ട കുര്യാഘോഷനുണ്ട്. അച്ഛൻ്റെ വലിയൊരു താല്പര്യവും നേതൃത്വമാണ് ഇങ്ങനെയൊരു ഒരു പള്ളിയെ കൂടെ ഉണ്ടാകാനായിട്ട് സാധിച്ചത്. അച്ഛന് ഞാൻ അഭിനന്ദനങ്ങൾ പറയുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ എൻ്റെ വർത്തിക അച്ഛൻ ബഹുമാനപ്പെട്ട മോൺസിഞ്ഞർ ജോസഫ് മാമ്പിളിക്കുന്ന അച്ഛൻ നിങ്ങൾക്കറിയാം. അച്ഛൻ നമുക്ക് 2002 മുതൽ 2008 വരെ നമ്മുടെ ജനറാച്ഛനായിരുന്നു. നമ്മുടെ രൂപതയ്ക്ക് ആദ്യകാലങ്ങളിൽ ഉള്ള വലിയ സേവനം ചെയ്തിട്ടുള്ള ആളാണ്. അതിനു മുമ്പ് തന്നെ നമ്മുടെ തലശ്ശേരിയുടെ ഭാഗമായിരുന്നപ്പോൾ അച്ഛന് ദീർഘനാള് രൂപതയുടെ വലിയ സ്ഥാനങ്ങളിലൊക്കെ ഇരുന്ന് പ്രതീക്ഷ സൂക്ഷിച്ച് ചെയ്തിട്ടുള്ള ആളാണ്. അച്ഛന് നമ്മളോട് വലിയ സ്നേഹവും വലിയ പ്രാർത്ഥനയൊക്കെ നമുക്കുണ്ട്. അച്ഛൻ്റെ പ്രാർത്ഥന നമുക്ക് സഹായകമാണ്. അച്ഛനിപ്പോൾ വയസ്സ് 77 ആയി. എന്നാലും അതിൻ്റെ ക്ഷീണമൊന്നും കാണിക്കാതാണ് അച്ഛൻ നമ്മളോട് വരിക. അച്ഛന് വൈദികനായിട്ട് അച്ഛനായിട്ട് 50 വർഷം ഈ കഴിഞ്ഞ December 18 പൂർത്തിയായി. 50 വർഷം കഴിഞ്ഞ് അപ്പോൾ നമ്മൾ രൂപതയിൽ നിന്ന് ഇപ്പോൾ കോവിഡ് കാലമായി നമുക്കുള്ള ആഘോഷങ്ങൾ സാധിക്കുകയില്ലെങ്കിൽ അച്ഛന്മാർ വിളിക്കങ്ങൾ പിന്നെ അച്ഛന് പൗരോഹിത്യത്തിൻ്റെ ഗോൾഡൻ ജൂബിലിയുടെ മംഗളം ചെയ്യുകയൊക്കെ ചെയ്യും. ഇവിടെ ഉള്ളവരുടെ എല്ലാവരുടെ നാമത്തിൽ ബഹുമാനപ്പെട്ട വിചാരിച്ചെന്ന് അച്ഛൻ്റെ മംഗളങ്ങൾ നേർന്നു. അവരുടെ ഒരിക്കൽ കൂടി ഞാൻ സമർപ്പിക്കുകയാണ്. ഇന്നിപ്പോൾ കല്ലിടാൻ വേണ്ടി അച്ഛൻ സാക്ഷിയായതുകൊണ്ട് അച്ഛൻ കൂടെ ഉള്ളതുകൊണ്ട് ഈ പള്ളി പണി ഇത്രയും വേണം പൂർത്തിയാക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ അച്ഛൻ കടമയുണ്ട് എന്ന് ഞാൻ ഓർക്കുകയാണ്. അച്ഛൻ പ്രാർത്ഥിക്കും തീർച്ചയായിട്ട്.
അപ്പൊ അതുകൊണ്ട് നമുക്ക് നല്ല ധൈര്യമായിരിക്കാം. അച്ഛൻ വലിയ പ്രാർത്ഥിക്കുന്ന ആളാണ്. അച്ഛനിപ്പോൾ തളിപ്പറമ്പ് പള്ളിയിലെ അവിടെ പിന്നെ പ്രത്യേക ചാർജൊന്നും ഇല്ലെങ്കിലും അവിടെ മുഴുവൻ സമയവും പ്രോത്സാഹിപ്പിക്കുവാനും ആരാധന നടത്തുവാനും വേണ്ടിയിട്ട് ചെലവഴിക്കുകയാണ് അച്ഛൻ. അപ്പൊ ധാരാളം സമയം അച്ഛന് വേണ്ടി അച്ഛൻ പ്രാർത്ഥിക്കാനായിട്ടുണ്ട്. അച്ഛൻ പണ്ട് മുതൽ തന്നെ ഞാൻ അച്ഛനെ 50 വർഷമായിട്ട് വരികയുണ്ട്. പണ്ട് മുതൽ തന്നെ വലിയ പ്രാർത്ഥനക്കാരനും ആധ്യാത്മികതയുള്ള ആളാണ്. ഇപ്പോൾ പ്രാർത്ഥിക്കുന്നതുകൊണ്ട് നമുക്ക് അച്ഛൻ്റെ പ്രാർത്ഥനയിൽ നമുക്ക് തീർച്ചയായിട്ടും ശ്രദ്ധപ്പെടാം. ഏതായാലും നമ്മളിങ്ങനെ ഒരു വലിയ സംരംഭത്തിന് നമ്മൾ തുടങ്ങുകയാണ്. തുടങ്ങിയാലേ മുന്നോട്ട് പോവുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ ഞാൻ പണ്ട് പറഞ്ഞാലും പള്ളി പണിയാൻ വേണ്ടി ഒരു കോഴിയെ വളർത്തണം, ഒരു പന്നിയെ വളർത്തണം, ഒരു ആടിനെ വളർത്തണം, അങ്ങനെ പൈസ ഉണ്ടാക്കി പല കാര്യങ്ങളും നമുക്ക് വേണം പള്ളി പണിയാനായിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എല്ലാവരും വേണ്ടതുപോലെ ചെയ്യണം എന്നുള്ള കാര്യം ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. സ്നേഹമുള്ളവരെ, നമ്മൾ ഇപ്പോഴ് നമ്മുടെ ആരാധന ക്രമത്തിലെ രണ്ടാമത്തെ കാലം ദഹകാലത്തിലാണ്. ആരാധന കാലം, നമുക്ക് ആരാധനയ്ക്ക് കുർബാനയ്ക്ക് 10 ഗാനങ്ങളുണ്ട്. ആഗമനകാലം മുതൽ അവസാനത്തെ പടിപുരാശിക്കാലം മുതൽ 10 ഗാനങ്ങളുണ്ട്. അതിൽ ആഗമനകാലം കഴിഞ്ഞ് നമ്മളിപ്പോൾ ദഹകാലത്തിലാണ്. ദഹക എന്ന് പറയുന്നത് ഒരു സുറിയാനി വാക്കാണ്. ആ സുറിയാനി വാക്കിൻ്റെ അർത്ഥം, ദഹക എന്നുള്ള വാക്കിൻ്റെ അർത്ഥം പ്രത്യക്ഷീകരണം, വെളിപ്പെടുത്തൽ, സ്വയം കാണിച്ചു കൊടുക്കൽ എന്നത് അവളുടെ അർത്ഥമുണ്ട്. അതായത് ഈ ദഹകാലത്ത് പ്രത്യേകമായി നമ്മൾ ധ്യാനിക്കുന്നത്, പഠിക്കുന്നത്, മനസ്സിലാക്കുന്നത് ഈശോയുടെ രസനാരഹസ്യത്തിൽ, ഈശോയുടെ രക്ഷാകര പദ്ധതിയിൽ ഈശോ സ്വയം നമുക്ക് വെളിപ്പെടുത്തി തരുന്ന കാലത്തെ കുറിച്ചാണ് നമ്മൾ വായിക്കുന്നത്, ധ്യാനിക്കുന്നത്, പഠിക്കുന്നത്. അപ്പൊ അത് അതിനനുസൃതമായിട്ടുള്ള വായനകളും വേദപുസ്തക വായനകളും പഠനങ്ങളും ഒക്കെ ചിന്തയും പ്രാർത്ഥനയും ഒക്കെയാണ് നമുക്ക് ഈ കാലത്തുള്ളത്. നമ്മൾ ഇപ്പോഴ് വായിച്ചു കേട്ട സുവിശേഷത്തിൽ, ലോക്കയുടെ സുവിശേഷം 7:11-17 വാക്യങ്ങൾ അതാണ് വായിച്ചത്. നായ്മലി വിധവയുടെ മകനെ ഈശോ ജീവിപ്പിച്ചത്, ജീവൻ കൊടുത്തതാണ് നമ്മൾ വായിച്ചത്. എന്താണ് സംഭവം? ഈശോ നായിം എന്ന പട്ടണത്തിലേക്ക് പോയി. അവിടെ ചെന്നപ്പോൾ നഗരത്തിലേക്ക് കയറിയപ്പോഴത്തേക്ക് കുറെ പേര് ഒരു ചെറുപ്പക്കാരന്റെ മൃതദേഹമായി തോന്നുവരികയാണ്. ഇത് പറഞ്ഞ് മുന്നോട്ട് പോകുന്ന സാമ്പത്തികമായിട്ടൊരു കാര്യം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുക. അതായത് നമ്മൾ ആരെയും മരിച്ചാൽ നമ്മൾ പിന്നെ അതിന് ശവം അടക്കം പറയും. മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിനെ ശവമാണ്, ശരിയാണ്, ശവം അടക്കം പറയും. പക്ഷെ അങ്ങനെ ആ വാക്ക് എനിക്ക് കേൾക്കുമ്പോൾ ഒരു മഹാപ്രയാസം. പ്രത്യേകിച്ച് വീട്ടുകാരോടൊക്കെ ആ ചാച്ചൻ മരിച്ചുപോയി, അമ്മച്ചു, അമ്മയുടെ ശവം, അപ്പന്റെ ശവമടക്കം എന്ന് പറഞ്ഞു, അതൊരു ഭാഷയിലുള്ള കാര്യങ്ങളോട് ഞാൻ പറയാൻ കഴിയും. മരിച്ചടക്കം എന്ന് പറയാം, അല്ലെങ്കിൽ മൃതസംസ്കാരം എന്ന് പറയാം, മൃതസംസ്കാരം എന്ന് പറയാം. അപ്പൊ ഞാൻ മരിച്ചടക്കം എന്ന് പറഞ്ഞാൽ അതായത് കുറച്ചുകൂടെ നല്ലത് ഞാൻ വിചാരിക്കുക. ശവമടക്കം എന്ന് പറയും മരിച്ചു ചാച്ചന്റെ ശവം, അമ്മച്ചിയുടെ ശവം, ചേട്ടന്റെ ശവം എന്ന് പറയും. മനസ്സിലറിയാതെ ഒരു വലിയ ദുഃഖം. അതുകൊണ്ട് മരിച്ചടക്കം എന്ന് പറയുന്നതായിരിക്കും നല്ലതെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ കൂട്ടുകാരോട് പറയുകയും ചെയ്യും. മരിച്ചടക്കം എന്നാണ് മരിച്ചടക്കം എന്ന് പറയുന്നത്. ചാച്ചനെ മരിച്ചടക്കി, അമ്മച്ചിയുടെ മരിച്ചടക്കം അങ്ങനെ പറയാം. അതുകൊണ്ട് ആ കാര്യമുണ്ട്. അപ്പൊ ഞാനിങ്ങനെ മരിച്ചടക്കിന് വേണ്ടി ഇവർ ചെറുപ്പക്കാരന്റെ മൃതദേഹവുമായിട്ട് പിന്നെ വരുകയാണ്. അപ്പൊ അതിന്റെ ആ വലിയൊരു ജനക്കൂട്ടം അതിന്റെ പിന്നാലെ ഉണ്ടായിരുന്നു. അപ്പൊ ഈ ചെറുപ്പക്കാരന്റെ അമ്മ സങ്കടപ്പെടാം. അതൊരു വിധവയായ അമ്മ, അമ്മയ്ക്ക് ഏക മകനുള്ളൂ. ഈ മകൻ മരിച്ചപ്പോൾ സങ്കടപ്പെട്ട് അമ്മ കരഞ്ഞ് വിഷമിച്ച് വരികയാണ് അവരുടെ കൂടെ. അങ്ങനെ കരഞ്ഞു വിളിച്ച് സങ്കടപ്പെട്ട് വരുന്ന അമ്മ അമ്മയുടെ മകന്റെ പ്രത്യേകമായിട്ട് മുന്നോട്ട് പോകുന്ന ഈ ഒരു വിലാപയാത്ര. അപ്പൊ കർത്താവ് അങ്ങോട്ട് വരികയാണ്. കർത്താവ് അവിടെ വന്നിട്ട് ആദ്യം ചെയ്ത കാര്യം ഇങ്ങനെ കരഞ്ഞ് കണ്ണുനീരൊഴുക്കി പോകുന്ന കുഞ്ഞ് സങ്കടപ്പെട്ട് പോകുന്ന അമ്മയുടെ അടുത്ത് പറയാം, കരയണ്ട എന്ന് അമ്മയോട് പറയാം, കരയണ്ട. അതിനുശേഷം ഈശോ മുന്നോട്ട് വന്നിട്ട് ശവമഞ്ചത്തിന്റെ അടുത്ത് വന്നിട്ട് ശവമന്ത്രി തൊട്ട് അവളിക്കാൻ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു യുവാവിനെ പറഞ്ഞു, യുവാവേയും എഴുന്നേൽക്കാൻ പറഞ്ഞു. മനുഷ്യരാരും ഇതുവരെ കാണാത്തൊരു കാര്യമാണ്, മരിച്ചയാളെങ്ങനെ ഉയർത്തെഴുന്ന ജീവൻ പ്രാപിക്കും, കുഴിയിലോട്ട് വെക്കാൻ വേണ്ടി പോകുന്നതാണ്. യുവാവെ എഴുന്നേൽക്കാൻ പറയാണ് ഈശോ. പറഞ്ഞപ്പോൾ ഉടനെ യുവാവ് ഉടനെ എഴുന്നേറ്റു സംസാരിക്കാൻ തുടങ്ങി. എല്ലാവർക്കും അത്ഭുതമായി, എല്ലാവർക്കും അത്ഭുതമായി, എല്ലാവരും ഭയപ്പെട്ടു എന്നാണ് വിശുശേഷം പറഞ്ഞിരിക്കുന്നത്. അതിനുശേഷം പറഞ്ഞു, ഈശോ മകനെ അമ്മയ്ക്ക് സമ്മാനമായി പോകും. അപ്പൊ എല്ലാം നഷ്ടപ്പെട്ടു, എല്ലാം പോയി, മകൻ പോയി എന്ന് സങ്കടപ്പെട്ട് ആരും തുണയില്ലാതെ ഈ പാവപ്പെട്ട അമ്മയ്ക്ക് ആദ്യം വിശു കൊടുക്കുന്ന വാക്ക് കരയേണ്ടെന്ന് പറഞ്ഞ് സമാധാനപ്പെടുത്തുകയും അതിനുശേഷം ശവമഞ്ചത്തിൽ നിന്ന് മരിച്ച ചെറുപ്പക്കാരനെ ഉയർപ്പിക്കുകയും ചെയ്യുകയാണ്. അതിനുശേഷം ഈശോ
ഈ മകനെ അമ്മയ്ക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ സംഭവത്തിലൂടെ നമ്മൾ പല കാര്യങ്ങളും നമ്മൾ ധ്യാനിക്കാവുന്നതാണ്, സന്ദേശം നിഗമനങ്ങൾ എടുക്കാവുന്നതാണ്. ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞു, ജനകാലത്ത് നമ്മൾ ഈശോ ആരെന്ന് അറിയാൻ വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ നടക്കുകയാണ്. പ്രിയമുള്ളവരെ, നമുക്ക് ഈശോയെ കുറിച്ച് കേട്ടിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിലും ഈശോയെ നമുക്ക് ശരിക്കും അറിഞ്ഞുകൂടാ. ഈ അറിയാത്ത ഈശോയെ നമ്മൾ അറിയാൻ വേണ്ടി ആഗ്രഹത്തോട് പ്രാർത്ഥിക്കും. ഈശോ ആരാണ്? ഈശോ ദൈവമാണ്. ആ ദൈവമായ ഈശോയുടെ സ്വഭാവം എന്താണ്? കരയുന്നവരുടെ കണ്ണീരൊപ്പുന്നവനാണ്, വേദനിക്കുന്നവരുടെ സങ്കടം നീക്കുന്നവനാണ്, സങ്കടം എന്നേക്കുമാക്കി ഇല്ലാതാക്കുന്നവനാണ്. അതുകൊണ്ട് സങ്കടപ്പെടുന്ന അമ്മച്ചി എടുത്ത് പോയി പറയാണ്, കരയണമെന്ന് പറയുക. കരയണമെന്ന് പറയാം. ഒരുപക്ഷെ അമ്മച്ചിക്ക് അങ്ങനെ മനസ്സിലായോന്ന് അറിഞ്ഞുകൂടാ, ഇത് ആരാണെന്ന് മനസ്സിലാക്കാനില്ല. അതിനുശേഷം പിന്നീടുള്ള പ്രവൃത്തി ഈ മൃതദേഹത്തെ തൊട്ടിട്ട് പറയാം, യുവാവയെ എഴുന്നേൽക്കാൻ പറയുക. ഉടനെ അവൻ തടകുഴിഞ്ഞ് എഴുന്നേൽക്കുകയാണ്. അതിന് വർത്തമാനം പറയാൻ വേണ്ടി തുടങ്ങുന്നു. എല്ലാവർക്കും അത്ഭുതമായി. ഈ നാട്ടിലെ ആളുകളാണ് പേടിച്ചോടിപ്പോയത്. എന്നാ പേടിച്ചുകൂടി പറഞ്ഞ അവര് പറയാണ്, അയാളെ കൊലപത്തുണ്ട്, അയാളെ കൊലപത്തുണ്ട്. ഒരുപ്പം പറഞ്ഞു പറഞ്ഞ് ഓടിപ്പോയത്. പക്ഷെ അവർ ഓടിപ്പോയില്ല. ഇവൻ എഴുന്നേറ്റ് സംസാരിക്കാൻ തുടങ്ങി. സംസാരിച്ചതിന് ശേഷം ഈ ഈശോ ഇവനെ പിന്നെ അമ്മയ്ക്ക് സമ്മാനിച്ചു. അങ്ങനെ അമ്മ സന്തോഷത്തിലായി, അമ്മയ്ക്ക് വളരെ സന്തോഷമായി. വലിയ ജനക്കൂട്ടം ഉണ്ടായിരുന്ന പറയുന്ന കൂടെ ആ ജനക്കൂട്ടത്തിന് അത്ഭുതമായി. അവർ ഭയപ്പെട്ടെന്ന പറഞ്ഞു, അവർ ഭയപ്പെട്ടു. അതിനുശേഷം പറഞ്ഞു, വലിയൊരു പ്രവാചകൻ ഞങ്ങളെ സന്ദർശിച്ചിരിക്കുന്നു പറഞ്ഞു. അത് കഴിഞ്ഞ് അവർ പറയാണ്, അല്ല ദൈവം നമ്മളെ സന്ദർശിക്കുന്നു പറയാണ്. യഥാർത്ഥമായ ഒരു വിശ്വാസത്തിലേക്ക് അവർ വരികയാണ്. ദൈവം നമ്മളെ സന്ദർശിക്കും. ഈശോ ദൈവമാണ്. ഈശോ വന്നതോടുകൂടി ദൈവം നമ്മളെ സന്ദർശിക്കാൻ വേണ്ടി വന്നു. ദൈവത്തിന്റെ സ്വഭാവം സങ്കടം നീക്കുന്നവനാണ്, വേദന നീക്കുന്നവനാണ്, വിഷമങ്ങളിൽ സഹായിക്കുന്നവനാണ്, വിഷമങ്ങൾ കണ്ടറിഞ്ഞ് സഹായിക്കുന്നവനാണ് ദൈവം. ആ ഒരു കാര്യം ആദ്യം മനസ്സിലാക്കുക. ആ ഈശോ തന്നെ, ആ ദൈവമാണ് ഈശോ എന്ന് വെളിപ്പെടുത്തുകയാണ്. ചെറുപ്പക്കാരനെ പറഞ്ഞു, എഴുന്നേൽക്കാൻ പറഞ്ഞു, എഴുന്നേറ്റു. ദൈവം ജീവൻ നൽകുന്നതാണ്. നമുക്കൊക്കെ കുടുംബങ്ങളിൽ മക്കൾ ജനിക്കും. മക്കൾ ജനിക്കുന്നത് നമുക്ക് നമ്മൾ ശരിക്കും ഓർത്തിരിക്കേണ്ട മനസ്സിലാക്കേണ്ട കാര്യമാണ്. മാതാപിതാക്കൾ നമുക്കുണ്ട്, എന്നാലും മക്കളെ തരുന്നത് ജീവൻ തരുന്ന ദൈവമാണ്. ജീവൻ തരുന്ന ദൈവമാണ്. മരിച്ചുപോയ ആൾക്ക് ഈ ദൈവം ജീവൻ കൊടുത്തു. ആ ജീവൻ കൊടുക്കുവാനായിട്ട് ദൈവത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ. ദൈവത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ. ജീവൻ ആ ചെറുപ്പക്കാരന് കൊടുത്തു. അതിനുശേഷം പിന്നെ അമ്മ ഈ അതിശയ കാര്യമാണ്, ഈ മകനെ അമ്മയ്ക്ക് കൊടുക്കുന്നവർ, അമ്മയ്ക്ക് അമ്മയ്ക്ക് കൊടുത്തു എന്ന് പറഞ്ഞാൽ കൊടുത്തു എന്നാണ് പറഞ്ഞത്. അപ്പോൾ അമ്മയുടെ സങ്കടം നീക്കാൻ വേണ്ടി മകനെ കൊടുക്കുകയും ചെയ്യുന്നു. ജീവൻ കൊടുക്കുന്നു, നമ്മുടെ ആവശ്യങ്ങൾ സാധിച്ചു തരുന്നു. നമ്മളെ രക്ഷിക്കുന്നവനാണ് ദൈവം, നമ്മളെ ആശ്വസിപ്പിക്കുന്നവനാണ് ദൈവം, നമ്മോടുകൂടെ വരുന്നവനാണ് ദൈവം എന്നുള്ള കാര്യം നമുക്ക് ഈശോ വെളിപ്പെട്ട് തരികയാണ്. തന്നെയല്ല, നമ്മളോട് സഹതാപം കാണിച്ച് നമ്മുടെ സങ്കടത്തിൽ പങ്കെടുത്തുകൊണ്ട് നമ്മൾ ലാസറിന്റെ ലാസറിന്റെ ഉയർത്തിച്ച വേളയിൽ നമ്മൾ വായിക്കുന്നുണ്ട് യോഹന്നാൻ സുവിശേഷം 11-ാം അധ്യായത്തിൽ ഈശോ കരഞ്ഞു എന്നാണ് പറയുന്നത്. മർത്തായും മറിയവും കരയുന്നത് കണ്ടുകൊണ്ട് ഈശോയും കരഞ്ഞു എന്നാണ് പറയുന്നത്. അതിന്റെ അർത്ഥം എന്താണ്? നമ്മൾ കരയുമ്പോൾ നമ്മുടെ സങ്കടത്തിൽ പങ്കുകൊണ്ടുകൊണ്ട് ദൈവം കരയുന്നു. അങ്ങനെ കരയുന്ന ദൈവമാണ് അമ്മയോട് പോയി പറയുന്നത് കരയണ്ട എന്ന് പറയുന്നത്. അങ്ങനെ കരയണ്ട എന്ന് പറയുന്ന ദൈവം നമ്മുടെ കൂടി ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. ആ ദൈവം നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങൾ സാധിച്ചു തരികയും നേരായ ആഗ്രഹങ്ങൾ നമ്മുടെ നന്മയ്ക്കുള്ള ആഗ്രഹങ്ങൾ സാധിച്ചു തരികയും നമ്മളെ സംരക്ഷിക്കുകയും ചെയ്യും. നമ്മൾ ജീവിക്കുന്ന വേളയിൽ നമുക്ക് ഇതുവരെയുള്ള അനുഭവത്തിൽ നമ്മൾ എന്തെല്ലാം അപകടങ്ങളിൽ നിന്ന് വരാൻ നമ്മൾ രക്ഷിച്ചിട്ടുണ്ട്, കാത്തുപരിപാലിച്ചിട്ടുണ്ട്. ദൈവം അദൃശ്യനാണ്. അദൃശ്യനായ ദൈവം എന്ന പ്രവൃത്തികളിലൂടെ തന്നെ തന്നെ വെളിപ്പെടുത്തുകയാണ്. ദൈവത്തിന്റെ പ്രവൃത്തികൾ സഭയിലൂടെ നമുക്ക് ലഭിക്കുന്നു. സഭയുടെ പ്രതിനിധികളായി സഭ നിയമിച്ചിട്ടുള്ള വൈദികരിലൂടെ നമുക്ക് ലഭിക്കുന്നു. അവരുടെ ആശീർവാദത്തിലൂടെ, അവരുടെ പ്രാർത്ഥനയിലൂടെ നമുക്ക് പാപമോചനം കിട്ടുന്നു, രോഗശാന്തി കിട്ടുന്നു, അനുഗ്രഹങ്ങൾ കിട്ടുന്നു, മനസ്സിന് സമാധാനം കിട്ടും. ഇതെല്ലാം കിട്ടുന്നത് ഈശ്വരൻ എന്നാണ് വരുന്നത്. നമ്മളിപ്പോഴേ ഇവിടെ പ്രതിഷ്ഠനായി സ്വീകരിച്ചിട്ടുള്ളത് വിശുദ്ധ യുവദത്ത ദേവസ്വമാണ്. വിശുദ്ധ യുവദത്ത ദേവസ്വം 12 പേരിൽ ഒരുവനാണ്. ആ 12 പേരിൽ ഒരുവനായ യുവദത്ത ദേവസ്വന്റെ മാധ്യസ്ഥമാണ് നമ്മൾ ഇവിടെ തേടുക. പൊതുവിൽ അറിയപ്പെടുന്നത് അത്ഭുത പ്രവർത്തകനായ അസാധ്യ കാര്യങ്ങളുടെ മധ്യസ്ഥനാണ് യുവദത്ത ദേവസ്വം. ഭക്തിയോടുകൂടി അപേക്ഷിച്ചാൽ, വിശ്വാസത്തോടുകൂടി അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്ത മധ്യസ്ഥനാണ് ശ്രീയുദത്ത ദിവസം. അദ്ദേഹത്തിന് ഈ കഴിവെല്ലാം ദൈവമാണ് കൊടുത്തത്. അദ്ദേഹം ഉൾപ്പെടുന്ന ഈ 12 അപ്പസ്തലന്മാർ ഈശോ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, യോഹന്നാൻ 14 13 പറഞ്ഞിട്ടുണ്ട്, എന്നെ വിശ്വസിക്കുന്നവൻ ഞാൻ ചെയ്ത കാര്യങ്ങൾ തന്നെ ചെയ്യും,
ഞാൻ പിതാവിന്റെ പക്കലേക്ക് പോകുന്നു, ഇതിനേക്കാൾ വലിയ കാര്യങ്ങൾ ചെയ്യും എന്ന് ഈശോ പറഞ്ഞിട്ടുണ്ട്. അതേ കാര്യം തന്നെയാണ് ഈ അപ്പസ്തോലൻ ചെയ്യുന്നത്, അപ്പസ്തോലന്മാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാന് തോമസ് ലീഹായുടെ ഒരു ജീവിതചരിത്രം വായിച്ചു. തോമസ് ലീഹായുടെ ഒരു ശരിയായ ഒരു ജീവിത ചരിത്രം എന്ന് പറയുന്നത് ഇപ്പോൾ ലഭ്യമല്ലെങ്കിലും അദ്ദേഹത്തെ കുറിച്ചുള്ള പാരമ്പര്യം, ഒരു പോപ്പുലർ ആയിട്ടുള്ള ഒരു ജീവിതത്തിൽ വായിച്ചപ്പോൾ ഞാൻ കണ്ടൊരു കാര്യം, മലയാറ്റൂരിൽ നിന്ന് മൈലാപ്പൂരിലേക്ക് അദ്ദേഹം പോകുന്ന വഴി ഈശോയുടെ കാര്യം സുവിശേഷത്തിൽ രേഖപ്പെടുത്തി ഈശോ മരിച്ചവരെ വേർപ്പിച്ചിട്ടുണ്ടാകുകയാണ്. നായകരെ വിധവയുടെ കാര്യം, മകൻ ഡയാരൂസിന്റെ മകൾ, പിന്നെ ലാസർ, ഈ മൂന്ന് പേരെ ഉയർപ്പിച്ചു. വേറെ ആരും ഉയർപ്പിച്ചതായിട്ട് സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല. എന്നാല് മൈലാപ്പൂരിൽ നിന്ന് അല്ല, മലയാറ്റൂരിൽ നിന്ന് മൈലാപ്പൂരിലേക്ക് പോകുന്ന വഴി വിശുദ്ധ തോമസ് ലീഹ 12 പേർക്ക് മറ്റുവരുന്ന ഉയർപ്പിച്ചോണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ ഈശോ പറഞ്ഞ വാക്ക് നിറവേറുകയാണ്, ഞാൻ പിതാവിന്റെ പക്കലേക്ക് പോകുന്നുണ്ട്, നിങ്ങൾ ഇതിനേക്കാളും വലുത് ചെയ്യുമെന്ന്. അപ്പൊ അപ്പസ്തോലന്മാർക്ക് ദൈവം ഈ കഴിവ് അതി കൊടുത്തിട്ടുണ്ട്. അപ്പസ്തോലന്മാരോട് പറഞ്ഞു, നിങ്ങൾക്ക് ഞാൻ അനുഗ്രഹങ്ങൾ തരുന്നു, നിങ്ങൾക്ക് ഞാൻ രോഗികളെ സുഖപ്പെടുത്തുവാൻ, വിശ്വാസികളെ പരിഷ്കരിക്കുവാൻ, കുറ്റരോഗികളെ സുഖപ്പെടുത്തുവാൻ, അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാൻ വേണ്ടി, പാപം മോചിക്കുവാൻ വേണ്ടി, വിശുദ്ധ അർപ്പിക്കുവാൻ വേണ്ടി ഒക്കെ അനുഗ്രഹം തരികയാണല്ലോ. ഈശോയുടെ ശിഷ്യന്മാർക്ക് ദൈവകൃപയുള്ള കാര്യമാണ് അത്. ഇന്നും സഭയിലൂടെ തുടർന്നുകൊണ്ടിരിക്കുന്നു. ഇന്നും നമ്മുടെ പിതാക്കന്മാരിലൂടെ അച്ഛന്മാരിലൂടെ അത് നടന്നുകൊണ്ടിരിക്കുന്നു. ഈ അപ്പസ്തോലന്മാർക്ക് സവിശേഷമായ കൃപയും അനുഗ്രഹം ഉണ്ടായിരുന്നു. അവർക്ക് മരിച്ചെന്ന് ദൃശ്യം അല്ലെങ്കിലും അവരുടെ മധ്യസ്ഥ വഴിയായിരുന്നു നമുക്ക് അനുഗ്രഹങ്ങൾ കിട്ടുക. എന്നോട് അച്ഛന്മാർ പറഞ്ഞിട്ടുണ്ട്, ഈ പള്ളി ഇവിടെ വെച്ച് തന്നെ, നമ്മുടെ ഈ സ്ഥലത്ത് തന്നെ പലർക്കും അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ട്, അത്ഭുതങ്ങൾ കിട്ടിയിട്ടുണ്ട് പറഞ്ഞു. അത് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്, നമുക്ക് അനുഗ്രഹം എന്ന് പറയുമ്പോൾ നമുക്ക് രോഗം മാറുമ്പോഴ് അല്ലെങ്കിൽ നമ്മുടെ ഉദ്ദേശിച്ച കാര്യം സാധിക്കുമ്പോൾ നമ്മൾ അനുഗ്രഹമാണെന്ന് പറയും. അത് അനുഗ്രഹം തന്നെയാണ്, തെറ്റൊന്നുമില്ല. പക്ഷേ നമ്മുടെ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് നമുക്ക് നിത്യജീവൻ കിട്ടുന്നുള്ള ഉറപ്പാണ്. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ജീവിതത്തിന് സ്നേഹം, സമാധാനം, ആശ്വാസം, സന്തോഷം, നന്മ, ക്ഷമ, എളിമ, വിനയം, ആത്മസംയമനം മുതലായിട്ടുള്ള അനുഗ്രഹങ്ങളൊക്കെ കിട്ടുന്നതാണ് ഏറ്റവും വലിയ ഗ്രഹം. ആളുകൾ രോഗം അറിയാതെ പിന്നെ നമുക്ക് രോഗം വരാം, അല്ലെങ്കിൽ സമ്പത്തുണ്ടായ സമ്പത്ത് നഷ്ടപ്പെട്ടു പോകാൻ സമ്പത്തോട് നമുക്ക് തൃപ്തിയാകും. പക്ഷെ അതിനൊക്കെ ഉപരിയായി സ്വർഗീയമായ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം. അത് കിട്ടുന്നത് ഈ നമ്മുടെ പുണ്യജീവിതം കൊണ്ട്, പ്രാർത്ഥന കൊണ്ടും അപ്പസ്തോലന്മാരുടെ മാധ്യസ്ഥം കൊണ്ടുമാണ്. നമുക്ക് വിശുദ്ധ യൂദാഥ ദേവസ്വത്തിന്റെ മാധ്യസ്ഥ വഴിയായിട്ട് ധാരാളമായ അനുഗ്രഹങ്ങൾ ലഭിക്കുന്നുണ്ട്, ലഭിക്കും. നിങ്ങൾ പിന്നെ അതിനുവേണ്ടി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം. എന്നാലൊരു കാര്യം, യൂദാഥ ലീഹ പറഞ്ഞു, യൂദാഥ ലീഹയുടെ ലേഖനം നമ്മുടെ വിശുദ്ധ ഗ്രന്ഥത്തിലുണ്ട്. നിങ്ങൾ യൂദാഥ ലീഹയുടെ ഭക്തന്മാരാണ്, ഭക്തകളുമാണ്. നിങ്ങൾ ബൈബിളിലുള്ള പുതിയ നിയമത്തിന്റെ അവസാന ഭാഗത്താണുള്ളത്. യൂദാഥ ലീഹ യൂദാഥ ദേവസ്വത്തിന്റെ ലേഖനമുണ്ട്, അത് വായിക്കണം, പരമാവശ്യം വായിക്കണം. കാരണം യൂദാഥ ലീഹ പറഞ്ഞ നേരിട്ട് പറഞ്ഞ വാക്കുകളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അവിടെ എടുത്ത് പറഞ്ഞിട്ടുള്ള കാര്യം, നിങ്ങൾ സത്യം, നീതി, ധർമാനുസരിച്ച് ജീവിക്കണം, പാപം ചെയ്യത്തേ ചെയ്യാനേ പാടില്ല, പാപം ചെയ്യുന്നവരുടെ വസ്ത്രത്തെ പോലും നിങ്ങൾ പിന്നെ ഭയപ്പെട്ടുകൊണ്ട് അകന്നു നിൽക്കണം, നല്ലവരായി ജീവിക്കണം, നിങ്ങൾ വിശ്വാസം ജീവിക്കണം, നിങ്ങൾ മൃഗങ്ങളെ പോലെ ആകരുത്. മൃഗങ്ങൾ എന്നതാണ്, അതിന് രുചിയുള്ളതും കാണാൻ പറ്റുന്നതും മാത്രമേ അതിന് അറിയത്തുള്ളൂ, വേറെ നൽകുന്നില്ല. നിങ്ങൾ അങ്ങനെ ആകരുത്. നിങ്ങൾ വിശേഷ ബുദ്ധിയുള്ളവരും ജ്ഞാനമുള്ളവരുമാണ്. നിങ്ങൾ സ്വർഗീയമായ കാര്യങ്ങളിൽ വിശ്വാസമുള്ളവരായിരിക്കണം, സ്വർഗീയ കാര്യങ്ങളിൽ അറിവുള്ളവരായിരിക്കണം, ജ്ഞാനമുള്ളവരായിരിക്കണം എന്ന് പറയുകയാണ്. ഇപ്പോൾ പൗലോസ്ലീഹായുടെ ലേഖനം നമ്മൾ വായിച്ചു കേട്ടു. നമ്മൾ ഭൗതിക കാര്യങ്ങളിലല്ല നമ്മൾ കൂടുതലായിട്ട് ശ്രദ്ധ വയ്ക്കേണ്ടത്, ആത്മീയ ജ്ഞാനത്തെ വളരാൻ വേണ്ടിയാണ്. അപ്പോൾ അപ്പസ്തോലന്മാരുടെ മാധ്യസ്ഥയും മാതൃകയും പ്രാർത്ഥനയും ഒക്കെ നമ്മുടെ ദൈവിക ജ്ഞാനത്തിൽ വളരാൻ നമ്മളെ സഹായിക്കും എന്നുള്ള കാര്യം ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് വിശുദ്ധ യൂദാഥ്ലീഹായുടെ മാധ്യസ്ഥം വഴി സമൃദ്ധമായ അനുഗ്രഹം കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഒരുപക്ഷെ ഈ കല്ലെഴുന്ന സ്ഥലത്ത് നിങ്ങളോട് പ്രസംഗിക്കാൻ അവസരമില്ലാത്തതുകൊണ്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ പള്ളി പണി ആരംഭിക്കുന്നു. എത്രയും വേണം പൂർത്തിയാകാൻ വേണ്ടി എല്ലാ അനുഗ്രഹങ്ങളും നമുക്ക് യൂദാഥ ലീഹായ വഴിയായിട്ട് നമുക്ക് ലഭിക്കട്ടെ. അങ്ങനെ അപ്പസ്തോലനായ യൂദാഥ ലീഹായുടെ പിന്നെ പൂഴ്ചയ്ക്കും അതിലെല്ലാം ഉപരിയായി ദൈവമഹത്വത്തിനും മനോഹരമായ ഒരു ദേവാലയം നിർമ്മിക്കുവാൻ സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതിനുള്ള തടസ്സങ്ങളൊക്കെ ദൈവത്തിന് അനുഗ്രഹത്താൽ മാറിപ്പോവുകയും അതിന് ആവശ്യമായ വിഭവങ്ങൾ, സാമ്പത്തികമായ വിഭവങ്ങൾ, നല്ല പണിക്കാർ, നല്ല ജോലിക്കാരൊക്കെ ലഭിക്കുകയും അപകടങ്ങളൊന്നും വരാതെ പോകാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങളെല്ലാവരും അത് പ്രാർത്ഥിക്കണം. ഇന്നു മുതൽ കല്ലിട നിന്ന് മുതൽ നിങ്ങളെല്ലാവരും എല്ലാ കുടുംബത്തിലും ഞാൻ പറയാൻ ആഗ്രഹിക്കും, പ്രത്യേക പ്രാർത്ഥന പറഞ്ഞിട്ടില്ലെങ്കിൽ, നിങ്ങൾ ഒരു സ്വർഗസ്നാപിതാവേയും ഒരു നന്മറിഞ്ഞ ഒരു ബാബായി പുത്രത്തിൽ വെച്ചിട്ട് നമ്മുടെ പള്ളി പണികൾ കർത്താവേ ഞങ്ങളുടെ പള്ളി പണികൾ എത്രയും പൂർത്തിയാക്കി പ്രാർത്ഥിക്കുന്നു.
പ്രാർത്ഥിക്കണം. യൂദാസ്ലിഹായെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യണം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ. ജനിഷായി കർത്താവ് ദൈവമാനെ പറയുവാൻ സഭയെ അനുഗ്രഹിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദാസന്റെയും ബാബയുടെയും ഗൃഹം ധരിച്ച മിഷായി വിനീതമായ സേവനത്തിന് തങ്ങളെ തന്നെ പ്രതിഷ്ഠിക്കുവാൻ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പായെയും ഞങ്ങളുടെ സഭയുടെ തലവന പിതാവുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് മെത്രാപൊലിത്തെയും ഞങ്ങളുടെ അതിരൂപത അധ്യക്ഷനുമായ മാർ ജോർജ് മെത്രാപൊലിത്തെയും ഞങ്ങളുടെ മേലധ്യക്ഷന പിതാവുമായ മാർ റോമസ് മെത്രാനെയും മറ്റെല്ലാ മെത്രാന്മാരെയും ആത്മീയ നന്മകൾ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സകല നീതിയും പൂർത്തിയാക്കുവാൻ യോഹന്നാനിൽ നിന്ന് മാമോദീസ സ്വീകരിച്ച മിശിഹായുടെ കൽപ്പനകൾ വിശ്വസ്തപൂർവ്വം പാലിച്ചുകൊണ്ട് ദൈവഹിതത്തിന് പൂർണ്ണമായി കീഴ്വഴങ്ങുവാൻ ശക്തരാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യോർദാനിൽ നിന്ന് വെളിപ്പെട്ട ത്രിയകലേശത്തിന്റെ കൂട്ടായ്മയെ മാതൃകയാക്കി ക്രൈസ്തവ ജീവിതം നയിക്കുവാൻ ഇടയാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ലോകത്തിന്റെ പ്രകാശമായ മിശിഹായിലൂടെ ലഭിച്ച വിശ്വാസത്തിൽ വളരുവാൻ സത്പ്രവർത്തികൾ ചെയ്തുകൊണ്ട് അവിടുത്തെ മോഹപ്പെടുത്തുവാനും അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആരംഭിക്കുന്ന ദേവാലയത്തിന്റെ പണി എത്രയും വേഗം പൂർത്തിയാക്കുവാനും മനോഹരമായി അതെല്ലാം നിർമ്മിക്കുവാനുമുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമെന്നും അങ്ങയുടെ മഹത്വത്തിനും വിശുദ്ധ യൂദാസിന്റെ വീഴ്ചയ്ക്കും അത് കാരണമാക്കി തീർക്കണമെന്നും അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ വ്യക്തിപരമായ അർത്ഥനകൾ ദൈവസന്നിധിയിൽ മൗനമായി ഇപ്പോൾ നമുക്ക് സമർപ്പിക്കാം. നമുക്കെല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. കാരുണ്യവാനായ കർത്താവേ, ലോകരക്ഷയ്ക്കായി മനുഷ്യനായി അവതരിക്കുകയും മാമോദിസ വഴി നിന്റെ മഹത്വം ഞങ്ങൾക്ക് വെളിപ്പെടുത്തുകയും ചെയ്തുവല്ലോ. ജനകാക്കാലത്തിൽ ഞങ്ങൾ ആത്മാവിന്റെ വരദാനങ്ങളാൽ നിറയട്ടെ. മാമോദിസയുടെ ഫലങ്ങൾ ധാരാളമായി പുറപ്പെടുവിക്കുവാനും നിനക്ക് സജീവ സാക്ഷ്യം വഹിക്കുവാനും ഞങ്ങളെ ശക്തരാക്കണമേ. സകലത്തിന്റെയും നാഥ എന്നേക്കും. ദൃഢമായി ശരണപ്പെട്ടു പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ദൈവമാതാവായ കന്യകാമരത്തിന്റെയും നീതിമാനായ മാർയോസേഫിന്റെയും സ്മരണ വിശുദ്ധ വെരിവേഴുത്തങ്ങൾ ഉണ്ടാകട്ടെ. ദൈവജനമെല്ലാം ആമേൻ ആമേൻ ഘോഷിക്കട്ടെ. വിജയം വരിച്ച നീതിമാന്മാരുടെയും മകളിന്റെ രക്തസാക്ഷികളുടെയും സ്മരണയോടുകൂടി നമ്മുടെ പിതാവായ മാർ തോമാശ്ലീഹായുടെ ഓർമ്മ വിശുദ്ധ വെളിവേഴുത്തങ്ങൾ ഉണ്ടാകട്ടെ. ചെറിയവരും വലിയവരും നിന്റെ സ്വത്തർഹമായ ഉത്ഥാനം വഴി നിയമത്തോടെ ഉയർപ്പിക്കുമെന്ന പ്രതീക്ഷയിൽ മരിച്ചവരെല്ലാം നിദ്ര ചെയ്യുന്ന സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ പുത്രനും സകലശക്തികളും സംസാരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ ഒന്നാം ദിവസം ചെയ്യുകയും ചെയ്യുന്നു.
നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പാർത്ഥിക സ്മാരമ്യത്രമായി നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷകൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രീ പുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മ ആചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുകയും മിശയുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ പരമാർത്ഥാക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടവ എല്ലാവരും അനുസ്മരിക്കുകയും മിശയുടെ കൃപയാലി പേര് നമുക്ക് സഹായത്തിനും രക്ഷിക്കും സർവരാജ്യത്തിൽ നിത്യജീവനും കാരണമാകട്ടെ. കർത്താവേ ആശീർവദിക്കണമേ. എന്റെ സഹോദരരെ കുർബാന എന്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമർത്ഥമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷേകത്തിന്റെ ശരീര രക്തങ്ങളാം ദിവരകസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിവരും ഭാവിയുള്ള ദാരിദ്ര്യം ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരകത്താൽ യോഗ്യരാക്കി അങ്ങ് നൽകിയ ദാനം തിരഞ്ഞ സ്നേഹത്തോട് മറിച്ച വിശ്വാസം പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതയും ആരാധനയും സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോട് കൂടെ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ നിന്ന കർത്താവിനെ നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ചു വീക്ഷിക്കുകയും ഭയഭക്തിജനകമായ രഹസ്യങ്ങൾക്ക് ഉദാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തന്റെ മാധ്യസ്ഥം വഴി സമാധാനം സമൃദ്ധമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തിയ വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദര ഏകാദ്രിയുടെ ഭക്തിയോടെ കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുകയും സമാധാനം നമ്മോടുകൂടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര
അങ്ങയുടെ മഹത്വമേറി ദൈവത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ അധരങ്ങളുടെ സ്തുതിയും എല്ലാ നാവുകൾ നിറഞ്ഞതയും എല്ലാ സൃഷ്ടികളുടെ പുകഴ്ചയും അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അതിലുള്ള സകലത്തെയും കൺകോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഖമാരുടെ പതിനായിരങ്ങളും മഹോന്നതനായ അങ്ങേക്കുപെട്ട് ആരാധിക്കുന്നു. അഗ്നിയന്മാരും അരുവികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരുവികളുമായ ക്രോബ്യന്മാരോടും ശ്രാഭ്യന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. തിരുസന്നിധിയിൽ നനവരദം സ്തുതി ഗീതങ്ങൾ പാടുന്നു. ദൈവം നിത്യമഹത്വത്തിൻ കർത്താവിന്നും പരിശുദ്ധൻ ബലവാനീശൻ പരിശുദ്ധൻ ബലവാനീശൻ പരിശുദ്ധം മണ്ണും നിന്നും നിറയുന്നു മന്നവനവനുടെ മഹിമകളാൽ മണ്ണും നിന്നും നിറയുന്നു മന്നവനവനുടെ മഹിമകളാൽ ഉന്നത വീതിയിലോശാന ദാവീദിൻ സുതരോശാന വന്നവരം യുഗരാജാവാ വീണ്ടും വരുവോരം ധന്യം ഉന്നത വീതിയോ കർത്താവേ ആശീർവദിക്കണമേ. എന്റെ സഹോദരരെ കുർബാന എന്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവേ. അവിടുന്ന് സംവേദനാകുകയും ചെയ്യട്ടെ. കർത്താവായ ദൈവമേ, സ്വർഗീയ ഗണങ്ങളോടുകൂടി അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയിൽ മറിഞ്ഞിരിക്കുന്ന ആത്മജാതനും അങ്ങയോട് സദൃശനും അങ്ങയിൽ നിന്നുള്ള പ്രകാശവും അങ്ങയുടെ സത്യപ്രതിച്ഛായവുമായ വചനമാണ് ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയോടുള്ള സമാനത നിമിത്തത്തെ കാര്യമായി പരിഗണിക്കാതെ അവിടുന്ന് തന്നെ തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് വിവേകവും ബുദ്ധിയുമുള്ള അമർത്യമായ ആത്മാവോടും മർത്യമായ ശരീരത്തോടും കൂടെ പരിപൂർണ മനുഷ്യനായി ശ്രീജാതനായി നിയമത്തിൽ അധീനരായവരെ ഉദ്ധരിക്കുവാൻ നിയമത്തിന് വിധേയനാവുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ ഈ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധനാപിതാവേ അങ്ങയുടെ മക്കളിലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്കു വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാഷായമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എന്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവൻ.
ചെയ്തത്. നിങ്ങൾ എന്റെ നാമം ഗ്രന്ഥിച്ചു കൂടുമ്പോൾ എന്നെ ഓർമ്മിക്കായി ചെയ്യുവിൻ. ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരും ആഗ്രഹരുമായ ദാസർ നിന്റെ ദിവസം നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നു. നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദിവ്യ ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അത് പതിച്ചുപോയ ഞങ്ങളെ സമുദ്രിക്കുകയും മൃതരായ ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളാ ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമർത്ഥമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതയും ആരാധനയും സമർപ്പിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. കർത്താവേ ശക്തനായ ദൈവമേ പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ റോമയിലെ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് ആക്കി വർഗീസ് മെത്രപ്പൊലീത്തായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ ദുരോപദാധ്യക്ഷനായ ജോർജ് മെത്രപ്പൊലീത്തായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ പിതാവ് മേലധ്യക്ഷനുമായ മാർ ജോർജ് മെത്രാനു വേണ്ടിയും രക്തസാക്ഷികളുടെയും ഈ കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആഗ്രഹരുമായ എല്ലാവർക്കും വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശ പുറം കാത്തിരിക്കുന്ന ഈ ജനത്തിന് വേണ്ടിയും അയോഗ്യരായ ഞങ്ങൾക്ക് വേണ്ടിയും കർത്താവെ കുർബാനയങ്ങ് സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായ ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷിക്തന്റെ ശരീര രക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ഈ ഓർമ്മയാചരണത്തിൽ ദൈവമാതാവായ കന്യകാമരത്തിന്റെയും അങ്ങയുടെ ദുരുസരത്തിൽ സമൃദ്ധി കണ്ടെത്തിയ നീതിമാന്മാർ വിശുദ്ധരുമായ പിതാക്കന്മാരുടെയും ഭാവന സ്മരണ അങ്ങയുടെ അവിടുന്ന് സമത്വവുമായ കൃപയാൽ സംജാതമാക്കണമേ. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ യേശുമിശിഹായ ഞായച്ചുവെന്ന് ഭൂവാസികൾ എല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവവുമായ മിശിഹാവെന്ന് ജീവദായകമായ സുവിശേഷം വഴി പ്രവാചകന്മാർ സ്ത്രീഹന്മാർ രക്തസാക്ഷികൾ വന്ധുക്കന്മാർ വേദപാലകന്മാർ മിത്രാന്മാർ പുരോഹിതന്മാർ ശുശ്രൂഷികൾ എന്നിവർക്കും വിശുദ്ധ മാമോദീസായുടെ സജീവവും ജീവദായകമടയാൽ മന്ത്രിതരും പരിശുദ്ധ കത്തോലിക്ക സഭയുടെ സന്താനങ്ങളുമായി തന്നെ എല്ലാവർക്കും ആവശ്യകമായ നാരുവിനത്തിന്റെ വിശുദ്ധിയുടെ മാർഗം പഠിപ്പിച്ചുവെന്നും എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവിയുടെവരും ബലഹീനരും ക്ലേശിതരുമായ ദാസരും അങ്ങ് നൽകിയ മാതൃക പരമ്പരാഗതമായി സ്വീകരിച്ച് അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ച് കൂടി ഇപ്പോൾ ദർശനം നടത്തുന്നു. ഞങ്ങളുടെ നാഥനും രക്ഷകരുമായ ശിവശിഖായുടെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉത്ഥാനത്തിന്റെയും മകനെയോ ഭയഭക്തനകവും പരിശുദ്ധവും ജീവദായകവും ദൈവികമാരകേശത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. കർത്താവേ നിന്റെ പരിശുദ്ധാത്മാവിൽ നിന്ന് വരട്ടെ. നിന്റെ ദാസരുടെ കുർബാനയിലൂടെ ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ വൃത്തിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിന് വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തി എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിനും നവമാജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയാവും അനുക്ഷാപദ്ധതയെക്കുറിച്ച് അങ്ങയെ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷേകത്തിന്റെ അമൂല്യത്തെ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടി ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. അതിമോചിതമാണ്
സംരക്ഷിക്കണമേ, യുദ്ധങ്ങൾ ഒഴിവാക്കണമേ. ധുരരായി ഖണ്ഡിച്ചു നിൽക്കുന്ന ജനതകളെ സ്ഥിരയ്ക്കണമേ. വിനയത്തിലും ദേഹത്തിലും സമാധാനപൂർവ്വവും ശാന്തവുമായി ജീവൻ നയിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല നിന്റെ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിലുള്ള വിധം എന്നോട് ദയതോന്നണമേ. കർത്താവായ ദൈവമേ, പാപമാലിന്യങ്ങളെ കഴുകി വിശുദ്ധീകരിക്കണമേ. വഴി തെറ്റുവരെ അന്വേഷിച്ച് കണ്ടെത്തിയ നല്ലയിടയ, അറിഞ്ഞും അറിയാതെ ഞാൻ ചെയ്തിട്ടുള്ള പാപങ്ങൾ എന്നോട് ക്ഷമിക്കുമെന്നെ ശോധപ്രദമാക്കുകയും ചെയ്യണമേ. അങ്ങയുടെ കൃപയും അനുഗ്രഹവും കാത്തിരിക്കുന്ന ഈ ജനങ്ങളുടെ കടങ്ങൾ കുറയ്ക്കുകയും പാപങ്ങൾ മോചിക്കുകയും അവരെ ശോധപ്രദമാക്കുകയും ചെയ്യണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് യേശുവേ മിശിഹായേ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായി അപ്പം സ്വർഗത്തിൽ നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യേക പാപമോചന വിഷയം പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. സ്വർഗത്തിൽ നിറങ്ങിയ ജീവനുള്ള അപ്പമാകുന്നു. സ്വർഗത്തിൽ നിന്നാകര ജീവൻ നൽകിയ ശ്രീധരുടെ നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരത്തിന്റെ രഹസ്യങ്ങളെ നമുക്ക് എല്ലാവർക്കും ഭയഭക്തി അതിനോട് സമീപിക്കാം. അനുതാപത്തിലുള്ള ആകുന്ന ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെ കുറിച്ച് വിശ്രദ്ധിച്ചുകൊണ്ടും സഹോദര തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിന്റെ നാഥനായ ദൈവത്തോട് കൃപയും വാസനയും യാചിക്കുകയും ചെയ്യാം. ഭിന്നതകളും കലകളും പിടിഞ്ഞ് നമ്മുടെ മനസാക്ഷിയെ ശുദ്ധീകരിക്കാം. ശത്രുതയിലും വിദ്വേഷത്തിൽ നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പൗത്രീകരിക്കപ്പെടുകയും ചെയ്യാം. യോജിപ്പോടെ ഐക്യതയോടും കൂടെ ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉയർപ്പിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും കാരുണ്യപൂർവ്വം ക്ഷമിക്കണമേ. മഹോന്ന ദൈവമായ സ്വരാജ്യത്തിൽ സകല വിശുദ്ധരോടും ഒന്നിച്ച് സ്തുതിക്കുവാൻ ഞങ്ങളുടെ അധരങ്ങളെ പൗത്രീകരിക്കുകയും ചെയ്യണമേ.
കഥാവായ ദൈവമേ, കാരുണ്യപൂർവ്വം അങ്ങ് ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടുകൂടി അങ്ങയുടെ സന്നിധിയിൽ എപ്പോഴും നിർമ്മല ഹൃദയരും പ്രസന്നവദനരും നിഷ്കളങ്കരുമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങൾ എല്ലാവരും ഒന്നു ചേർന്ന് അങ്ങേ വിളിച്ച് പ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ ഞങ്ങളെ ശക്തനായ സർവേശ്വര, നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾക്ക് അപേക്ഷിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. ദുഷ്ടാരൂപയിൽ നിന്നും അവന്റെ സൈന്യങ്ങളിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സുഖത്തിനും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം ഞങ്ങളോട് കൂടെ. രക്ഷയുടെ മാർഗം വെളിപ്പെടുത്തുകയും ചെയ്ത അങ്ങേ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. ജലത്താലും ആത്മാവിനും ഞങ്ങളെ ദൈവമക്കളും ഇസ്ഹായുടെ കൂട്ടവകാശികളുമാക്കി തീർക്കുകയും അവിടുത്തെ മരണത്തിനും ഉത്ഥാനത്തിനും പങ്കാരാക്കുകയും ചെയ്തുവല്ലോ. മിശിഹായുടെ ശരീര രക്തങ്ങൾ സ്വീകരിക്കുവാൻ അങ്ങ് ഞങ്ങളെ യോഗ്യരാക്കി. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നയിക്കും. ഞങ്ങളുടെ കർത്താവും രക്ഷകനും കർത്താവുമായ മിശിഹായെ, മാമോദീസായനോടെ നീ ഞങ്ങളുടെ പാപക്കലകൾ കഴുകുകയും ആത്മാവിനാൽ ഞങ്ങളെ വിശദീകരിക്കുകയും ചെയ്തുവല്ലോ. ദിവ്യ രഹസ്യങ്ങളിൽ പങ്കുകാരാക്കി ദൈവിക ജീവനിൽ ഞങ്ങളെ വളർത്തുന്ന നിന്റെ അനന്ത കാരുണ്യത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. സകലത്തിന്റെയും നാഥ എന്നേക്കും. ദൈവം നിത്യ സമാരാധ്യൻ ഭൂമിലയച്ചു തിരുസുരനെ, ജോതനദിയിൽ തീർത്ഥത്തിൻ പങ്കാളികളായി ദർപ്പിച്ചു. സുതരായി നമ്മെ ഉയർത്തിടുവാൻ പുത്രനെ നൽകി പ്രിയതാദൻ, മാംസദിനങ്ങൾ വഴിയായി പാപഘടങ്ങൾ നീക്കിടുവാൻ.
നമ്മെ നയേടും ചക്തി വളർത്തും കൃപയോടെ. സാധനും അതുപോൽ തിരുസുധനും കൃപയും സ്നേഹവും അരുളട്ടെ. കൂടെ വസിക്കട്ടെ എപ്പോഴും എപ്പോഴും എന്നേക്കും.